കോഴിക്കോട് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഓഫീസിൽ ഹർത്താൽ അനുകൂലികളുടെ ആക്രമണം, ജീവനക്കാരെ മർദ്ദിച്ചു. ആദ്യ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ശ്രീധരൻ കുറിയടത്താണ് ചേരുന്നത്. ശ്രീധരൻ, ഈ ഹർത്താൽ ഒരു അക്രമത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണോ കോഴിക്കോട് കണ്ടത്? സംഭവിച്ചത് എന്താണ്? ഇന്ന് ഒരു മണിയോട് അടുപ്പിച്ചാണ് ഈ സംഭവം നടന്നത്. നടക്കാവിലുള്ള ഏഷ്യാനെറ്റിന്റെ ബ്രോഡ്ബാൻഡ് ഓഫീസിലേക്ക് ഒരു കൂട്ടം ഹർത്താൽ അനുകൂലികൾ, പതാകയുമുണ്ട്, സിപിഎം, ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർ കയറുകയും ഈ കട, ഈ സ്ഥാപനം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിരവധി കടകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വേറെ ആരും തുറന്നില്ലെങ്കിലും ഇത് ബ്രോഡ്ബാൻഡ് ആയതുകൊണ്ട്, അവരുടെ അവശ്യ സേവനമായതുകൊണ്ട് തന്നെയാണ് അവർ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും. സ്ഥാപനം പൂട്ടാൻ നിർദ്ദേശിക്കുകയും എന്നാൽ ഇത് പിന്നീട് വാക്കേറ്റത്തിലെത്തുകയാണ് ചെയ്തത്. തുടർന്നാണ് ഇവിടുത്തെ ജീവനക്കാരെ പരസ്യമായി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒപ്പം കയ്യേറ്റവും ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ അതിൽ കാണുന്ന പോലെ ഉണ്ടായതെന്നാണ് സമ്മതിക്കുന്നത്. ഇപ്പോൾ ഈ ഇരുകൂട്ടരും, അതായത് ഈ ഹർത്താൽ അനുകൂലികളും ഒപ്പം ഈ മർദ്ദനമേറ്റ ബ്രോഡ്ബാൻഡ് ജീവനക്കാരും, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും ഇരുകൂട്ടരും പരാതി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ബ്രോഡ്ബാൻഡ് ഓഫീസിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തി എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താൽ അനുകൂലികൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവരുടെ ഒരു പ്രതികരണം ലഭ്യമാകും. കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നാണ് ഇരുകൂട്ടരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം.